എന്തുകൊണ്ടാണ് ഈ ഗട്ടിനകത്ത് ദഹനവ്യവസ്ഥയ്ക്കകത്ത് ഈ പറയുന്ന ലാക്ടോബാസിലസ് കുറയുന്നത്? അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം തന്നെയാണ്. നോർമലി ഈ ലാക്ടോബാസിലസ് ശരീരത്തിലേക്ക് കിട്ടാനുള്ള ഫുഡ് ഉണ്ട്. ഏറ്റവും കൂടുതലായിട്ട് ലാക്ടോബാസിലസ് കണ്ടുവരുന്നത് ഇന്ന് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ നാച്ചുറലി എങ്ങനെ മാറ്റാം എന്നതിനുള്ള നാല് ഉപാധികളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഹായ്, ഞാൻ ഡോക്ടർ ഷിംജി, CMO പ്രകൃതി സൗഖ്യം, കാഞ്ഞങ്ങാട്. ഈ കാലത്ത് ആൻറ്റിബയോട്ടിക്സിൻ്റെ ഉപയോഗം ഏറ്റവും കൂടുതലായി ആവശ്യമായി വന്നേക്കാവുന്ന ഒരു സാധാരണ കാണുന്ന രോഗത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, UTI. സാധാരണഗതിയിലെ എല്ലാ ഗണത്തിൽപ്പെട്ട ജനങ്ങളിലും ഇത് വരാറുണ്ടെങ്കിലും സ്ത്രീകളിൽ പ്രധാനമായിട്ടും ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. നോർമലി ഒരു പേഷ്യൻ്റ്, ഒരു വ്യക്തി ക്ലിനിക്കിലേക്ക് വന്ന് എനിക്ക് മൂത്രമൊഴിക്കുമ്പോൾ വളരെ വലിയ നീറ്റലും പുകച്ചിലും ഒക്കെ ഉണ്ട്, മൂത്രമൊഴിക്കുമ്പോൾ അടിവയറ്റിൽ ക്രാംസ് വരുന്നു, അല്ലെങ്കിൽ വേദന വരുന്നു, ഒരു ഫുൾ ഒഴിച്ചു കഴിഞ്ഞാലും പൂർണ്ണമായി പോയി എന്നുള്ള ഒരു ഫീലിംഗ് ഇല്ലാതിരിക്കുക, ഡ്രോപ്പായിട്ട് ഇത് ഇറ്റിട്ട് വീഴുക, ഇങ്ങനെയുള്ള പല അസ്വസ്ഥതകളും പലപ്പോഴും അസോസിയേറ്റഡ് വിത്ത് സിവിയർ ഫീവർ, വളരെ ശക്തമായ പനിയോടുകൂടി വരുമ്പോഴാണ് നമ്മൾ അവരോട് യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുക. യൂറിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പസ് സെൽസ് ഉണ്ടോ എന്നാണ് ആദ്യമായിട്ട് നോക്കാറുള്ളത്. പസ് സെൽസ് ഉണ്ടെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ് എന്ന് ഏറെക്കുറെ നമുക്ക് അനുമാനിക്കാം. അങ്ങനെ ഒരു പസ് സെൽസിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കൂടുതലാണെങ്കിൽ ഈ യൂറിൻ കൾച്ചർ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടാറുണ്ട്. കൾച്ചർ ചെയ്യുന്നത് ഏത് തരത്തിൽപ്പെട്ട ബാക്ടീരിയ കൊണ്ടാണ് ആ വ്യക്തിക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നത് എന്ന് മനസ്സിലാക്കി അതിനനുയോജ്യമായി കൺവെൻഷനലി ആൻറ്റിബയോട്ടിക്സുകൾ കൊടുക്കാനാണ്. അപ്പോൾ 80% വരുന്ന വ്യക്തികളിൽ സാധാരണ ഈ കോളെ എന്ന് പറയുന്ന ബാക്ടീരിയ കൊണ്ടാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാറുള്ളത്. അപൂർവങ്ങളായിട്ട് ക്ലബ്സിയല്ല പോലെയുള്ള ബാക്ടീരിയകൾ കൊണ്ടും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാറുണ്ട്. കൃത്യമായ രീതിയിൽ ഏത് തരം ബാക്ടീരിയയാണെന്ന് മനസ്സിലാക്കി അതിനുതകുന്ന ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുക എന്നുള്ളതാണ് കൺവെൻഷനലി ചെയ്തു വരുന്നത്. പക്ഷേ ചിലവർക്കെങ്കിലും ആൻറ്റിബയോട്ടിക്സ് കഴിച്ചു കഴിഞ്ഞാലും ഈ രോഗം, ഈ ബുദ്ധിമുട്ട് മാറാതിരിക്കുന്നതായി കണ്ടിട്ടുണ്ട്. മറ്റു ചിലർക്ക് ഇത് മാറിയാലും വീണ്ടും വീണ്ടും തിരിച്ചു വരുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. ഇന്ന് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ നാച്ചുറലി എങ്ങനെ മാറ്റാം എന്നതിനുള്ള നാല് ഉപാധികളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി പ്രോബയോട്ടിക്സ്, നല്ല ബാക്ടീരിയകൾ. നമ്മുടെ ശരീരത്തിനകത്ത് കോടാനുകോടി ബാക്ടീരിയകളുണ്ട്. നമ്മുടെ സ്കിന്നിൻ്റെ മുകളിലായാലും ദഹനേന്ദ്രിയ വ്യവസ്ഥയിലായാലും യൂറിനറി ട്രാക്റ്റിലായാലും ഒക്കെ ഈ പറയുന്ന ബാക്ടീരിയകൾ അനവധിയുണ്ട്. ഈ ബാക്ടീരിയകളുടെ അളവ് കുറയുന്നതും ഒരു പക്ഷേ ചില ഇൻഫെക്ഷന് സാധ്യത ഉണ്ടാക്കും. ഉദാഹരണമായിട്ട് നമ്മുടെ ഗട്ടിനകത്തുള്ള യൂറിനറി ട്രാക്റ്റിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാക്ടീരിയയാണ് ലാക്ടോബാസിലസ്. ലാക്ടോബാസിലസ് എന്ന് പറയുന്ന പ്രോബയോട്ടിക് അല്ലെങ്കിൽ നല്ല ബാക്ടീരിയ അവിടെ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും അവിടെ അപകടകരമായ രീതിയിലേക്കുള്ള പാത്തോജനിക് ബാക്ടീരിയ വളരാതിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ലാക്ടോബാസിലസ് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന ഈ കോളെ പോലെയുള്ള ക്ലബ്സിയല്ല പോലെയുള്ള ബാക്ടീരിയ വളരാനുള്ള സാധ്യത കൂടും. ഈ ലാക്ടോബാസിലസ് യൂറിനറി ട്രാക്റ്റിൽ മാത്രമല്ല കാണുന്നത്, അത് പ്രധാനമായിട്ടും കാണുന്ന മറ്റൊരു അവയവം ദഹനവ്യവസ്ഥയാണ്. ഈ ദഹനവ്യവസ്ഥയിൽ ഇതിൻ്റെ അളവിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസം വരികയാണെങ്കിൽ അത് യൂറിനറി ട്രാക്റ്റിലേക്കും ബാധിക്കാം, അവിടെയും ഇതിൻ്റെ അളവ് കുറയാം. കുറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീർച്ചയായിട്ടും അവിടെ ഒരു ഇൻഫെക്ഷൻ സാധ്യത വർദ്ധിക്കാം. എന്തുകൊണ്ടാണ് ഈ ഗട്ടിനകത്ത് ദഹനവ്യവസ്ഥയ്ക്കകത്ത് ഈ പറയുന്ന ലാക്ടോബാസിലസ് കുറയുന്നത്? അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം തന്നെയാണ്. ആൻറ്റിബയോട്ടിക് അതുകൊണ്ടാണ് പലപ്പോഴും ഒരു ഇൻഫെക്ഷൻ വന്ന് അതിന് ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻ്റ് എടുത്ത് കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ നമുക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുന്നതായിട്ട് തോന്നാം. ചിലപ്പോഴെങ്കിലും നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും, വളരെ ശക്തമായ ആൻറ്റിബയോട്ടിക്സുകൾ കഴിച്ച ദിവസം തന്നെ മൂത്രമൊഴിക്കുമ്പോൾ ഇത്തിരി മഞ്ഞ നിറവും അല്ലെങ്കിൽ മൂത്രമൊഴിക്കുമ്പോൾ ഒരു നീറ്റലും പുകച്ചിലൊക്കെയും ആൾക്കാർക്ക് അനുഭവപ്പെടാറുണ്ട്. പക്ഷേ ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോഴാണ് മിക്ക ആൾക്കാർക്കും ഇത് വളരെ സിവിയർ ആയിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് മാറാറുള്ളത്. അപ്പോൾ ഇത്തരത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് ഈ പ്രശ്നത്തിനെ മറികടക്കാൻ വേണ്ടി കഴിയുക? അവർക്ക് വേണ്ടത് ശരീരത്തിനകത്തേക്ക് വേണ്ടുന്ന ഈ ലാക്ടോബാസിലസിനെ കയറ്റി വിടുക എന്നുള്ളതാണ്. ഒരു ലൈവ് ബാക്ടീരിയ, നല്ല ബാക്ടീരിയ, അതിനെ നമ്മൾ പ്രോബയോട്ടിക് എന്ന് പറയും. പ്രോബയോട്ടിക് എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം തന്നെ ലൈഫ് ഉള്ള ബാക്ടീരിയ എന്നുള്ളതാണ്. അപ്പോൾ ഈ ലൈഫ് ഉള്ള നല്ല ബാക്ടീരിയ
ലാക്ടോബാസിലസിനെ അകത്തേക്ക് കയറ്റി വിടുക വഴി ശരീരത്തിനകത്ത് വീണ്ടും ലാക്ടോബാസിലസ് വർദ്ധിക്കുകയും ഈ ലാക്ടോബാസിലസ് യൂറിനറി ട്രാക്റ്റിന് അകത്ത് ചെന്ന് അവിടെയുള്ള പാത്തോജനിക് ആയിട്ടുള്ള ചീത്തയായിട്ടുള്ള ബാക്ടീരിയാസിനെ നശിപ്പിച്ചു കളയുകയും ചെയ്യും. അതുകൊണ്ടാണ് പ്രോബയോട്ടിക്സിൻ്റെ ഉപയോഗം വളരെ നല്ലതാണെന്ന് നമ്മൾ പറയുന്നത്. നോർമലി ഈ ലാക്ടോബാസിലസ് ശരീരത്തിലേക്ക് കിട്ടാനുള്ള ഫുഡ് ഉണ്ട്. ഏറ്റവും കൂടുതലായിട്ട് ലാക്ടോബാസിലസ് കണ്ടുവരുന്നത് മോരിലാണ്, അധികം പുളിക്കാതെയുള്ള മോര്. പിന്നെ ഇപ്പോൾ പൊതുവെ എല്ലായിടത്തും കിട്ടുന്ന കമ്പുച്ച ടീ, അതും നല്ല ഒരു ലാക്ടോബാസിലസ് അടങ്ങിയ ഒരു പ്രോബയോട്ടിക്കാണ്. ഇത്തരത്തിൽപ്പെടുന്ന പ്രോബയോട്ടിക്കുകളുടെ ശരിയായ ഉപയോഗം നമുക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനെ മറികടക്കാനുള്ള നല്ല ഒരു വഴിയാണ്. ഇതേപോലെ തന്നെ അടുത്ത ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം, അത്ര സുലഭമായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതല്ല എങ്കിൽ പോലും അതിൻ്റെ ജ്യൂസുകൾ ഇപ്പോൾ ധാരാളമായിട്ട് കിട്ടുന്നുണ്ട്. ക്രാൻബെറി ജ്യൂസ്, ഈ ക്രാൻബെറി ജ്യൂസിൻ്റെ ഉപയോഗവും വളരെ നല്ല രീതിയിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനെ മറികടക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഈ ക്രാൻബെറി ജ്യൂസിലുള്ള ചില കണ്ടൻസ് നമ്മുടെ യൂറിനറി ട്രാക്റ്റിൻ്റെ മുകളിലുള്ള അഡഷൻ, അതായത് ഈ പറയുന്ന പാത്തോജനിക് ബാക്ടീരിയ, ചീത്ത ബാക്ടീരിയ ഒട്ടിച്ചേർന്ന് നിൽക്കാനുള്ള ടെൻഡൻസിയെ മാറ്റും, അതിനെ പുറത്തേക്ക് ഒഴുകി കളയാൻ വേണ്ടി സഹായിക്കും. അതുകൊണ്ട് ക്രാൻബെറിയുടെ ജ്യൂസ് പ്രധാനമായിട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ള സമയത്ത് കഴിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ക്രാൻബെറി ജ്യൂസും വളരെ നല്ലൊരു UTI മറികടക്കാനുള്ള ഒരു വഴിയാണ്. അടുത്തതായി നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ്റെ മറികടക്കാൻ വേണ്ടി നമുക്ക് ആലോചിക്കാനുള്ളത്. ഭക്ഷണത്തിലടങ്ങിയ പ്രത്യേകിച്ച് പഞ്ചസാര, വൈറ്റ് ഷുഗർ, പഞ്ചസാരയുടെ അളവ് നമുക്ക് എല്ലാവർക്കും അറിയാം, എവിടെയാണോ വർദ്ധിക്കുന്നത് അവിടെയൊക്കെ പാത്തോജനിക് ബാക്ടീരിയയുടെ വളർച്ചയും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. പാത്തോജനിക് ബാക്ടീരിയ മാത്രമല്ല, ഇപ്പോൾ ഈസ്റ്റ് ആയാലും ഫംഗസ് ആയാലും അതുപോലെയുള്ള എല്ലാ മൈക്രോബ്സിനും വേണമെങ്കിൽ കൂടുതലായിട്ട് വളരാം. അപ്പോൾ ഇത്തരത്തിൽപ്പെട്ട ചീത്ത ബാക്ടീരിയയുടെ വളർച്ച തടയാൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യേണ്ടുന്ന ഒരു പ്രധാന കാര്യം പഞ്ചസാരയുടെ അളവ് അല്ലെങ്കിൽ വൈറ്റ് ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് നിർത്തുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഇപ്പോൾ ഈസ്റ്റ് അങ്ങനെയുള്ള ഫംഗസ് ഇതുപോലെയുള്ള പ്രശ്നം കൂടുതലുള്ളവർക്കാണ് മിക്കവാറും നമ്മൾ വൈറ്റ് ഡിസ്ചാർജസ് ഒക്കെ കാണുക. ഇപ്പോൾ വൈറ്റ് ഡിസ്ചാർജ് ആയിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു പേഷ്യൻ്റിൻ്റെ അടുത്ത് ആദ്യമായിട്ട് നമ്മൾ പറയുക, അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് ഉള്ള ഇൻഫെക്ഷൻ ആയിട്ട് വരുന്ന ഒരു സ്ത്രീൻ്റെ അടുത്ത് നമ്മൾ പൊതുവേ പറയുക, നിങ്ങൾ ഒരു 3 ആഴ്ചത്തേക്കെങ്കിലും പഞ്ചസാരയുടെ ഉപയോഗം പൂർണ്ണമായി നിർത്തുക എന്നുള്ളതാണ്. ഇങ്ങനെ കൃത്യമായി ഒരു 3 ആഴ്ചയെങ്കിലും പൂർണ്ണമായി പഞ്ചസാര നിർത്തുന്ന ആൾക്കാർക്കുള്ള റിക്കവറി ചാൻസ്, അതായത് മറികടക്കാനുള്ള വേഗത, ഒരു 10 മടങ്ങ് അധികമായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ടും പഞ്ചസാരയും പഞ്ചസാരയുടെ അളവ് കൂടുതലുള്ള ഭക്ഷണ വസ്തുക്കളും ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ മറികടക്കുന്നത് വരെ കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 4-ാമത്തെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചെയ്യേണ്ടിയുള്ളത് വാട്ടർ ഇൻടേക്കാണ്. നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നന്നായിട്ട് ജലാംശമകത്തേക്ക് കൊടുക്കുക. നിങ്ങൾ തന്നെ പലപ്പോഴും നോട്ടീസ് ചെയ്ത് കാണും, നല്ല വെയിലത്തൊക്കെ പോയി കളിച്ചാൽ, അല്ലെങ്കിൽ വെയിലത്ത് പോയി നന്നായിട്ട് അധ്വാനിച്ച് നന്നായിട്ട് വേർത്ത് കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ മൂത്രം ഒഴിക്കുമ്പോൾ ഇച്ചിരി നീറ്റലൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം, കളറ് വ്യത്യാസം വരുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം എത്രയാണോ ജലാംശം പുറത്തു പോകുന്നത് അതിനനുപാതികമായിട്ട് നമ്മൾ ജലാംശം അകത്ത് കൊടുക്കേണ്ടതാണ്. പ്രത്യേകിച്ച് UTI ഉള്ള സമയങ്ങളിൽ ധാരാളമായി വെള്ളം അകത്തേക്ക് കൊടുക്കേണ്ടതാണ്. ഒരു പക്ഷേ സാധാരണ വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ അതിനനുസൃതമായ രീതിയിൽ മാത്രമേ യൂറിൻ ഔട്ട്പുട്ട് ഉണ്ടാകാറുള്ളൂ. അതുകൊണ്ട് കുറച്ചളവ് കുടിക്കുമ്പോൾ തന്നെ ധാരാളം യൂറിൻ പുറത്തേക്ക് പോകുന്ന ജലം വെള്ളം കുടിക്കുന്നതാണ് കൂടുതൽ ഗുണപ്രദമായിട്ട് കാണുക. അതിനെയാണ് നമ്മൾ സാധാരണ ഡയൂറിറ്റിക്സ് എന്ന വിഭാഗത്തിൽ പെടുത്തുക. ഡയൂറിറ്റിക്സ് എന്ന് പറഞ്ഞാൽ കുടിക്കുന്ന വെള്ളത്തിന് കൂടുതൽ പുറത്തേക്ക് യൂറിൻ ആയിട്ട് ഔട്ട്പുട്ട് കൂട്ടുന്ന സാധനങ്ങളാണ് ഡയൂറിറ്റിക്സ്. അങ്ങനെ നാച്ചുറലായിട്ടുള്ള ഏറ്റവും നല്ല ഡയൂറിറ്റിക്കുകൾ ഒന്നാണ് ഞെരിഞ്ഞൽ ഇട്ട് തിളപ്പിച്ച വെള്ളം, ഞെരിഞ്ഞൽ വെള്ളം. സാധാരണ നമ്മൾ UTIക്ക് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഞെരിഞ്ഞൽ വെള്ളം. മറ്റൊന്ന് ബാർലി വെള്ളം, ബാർലി ഇട്ട് തിളപ്പിച്ച വെള്ളം 1-ോ 2-ോ ലിറ്റർ ഉണ്ടാക്കി വെച്ച് ഇടയിൽ കുടിച്ചു കൊണ്ടിരിക്കുന്നതും നന്നായിട്ട് യൂറിൻ ഔട്ട്പുട്ട് വർദ്ധിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമാണ്. അതുപോലെ ടെൻഡർ കോക്കനട്ട് വാട്ടർ, കരിക്കിൻ വെള്ളം, കരിക്കിൻ്റെ വെള്ളവും നല്ലൊരു ഡയൂറിറ്റിക്കാണ്. മറ്റൊരു ഇത് പുനർനവ, തഴുതാമ, തഴുതാമ ഇട്ട് തിളപ്പിച്ച വെള്ളം കാലാകാലങ്ങളായിട്ട് പരമ്പരാഗതമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനുള്ള ഒരു ഹെർബ്സാണ്. അതുകൊണ്ട് പുനർനവ അല്ലെങ്കിൽ തഴുതാമയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും നല്ല ഒരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനെ മറികടക്കാനുള്ള ഒരു വഴിയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുക, ഇതിൻ്റെ കൂടെ പേഴ്സണൽ ഹൈജീൻ,
അതായത് വ്യക്തി ശുചിത്വം എന്നുള്ളതും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനെ മറികടക്കാൻ വേണ്ടി ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ നാല് കാര്യങ്ങൾ, അതായത് ശരിയായ പ്രോബയോട്ടിക്, അതായത് ലാക്ടോബാസില്ലസ് അടങ്ങിയ പ്രോബയോട്ടിക്സ് കഴിക്കുക, രണ്ടാമതായി യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ള സമയത്തെങ്കിലും ക്രാൻബെറി ജ്യൂസ് കഴിക്കുക, മൂന്നാമതായി പഞ്ചസാരയുടെ ഉപയോഗം മിനിമം ഒരു 3 ആഴ്ചത്തേക്കെങ്കിലും മാറ്റിവെക്കുക, നാലാമതായി നന്നായിട്ട് വെള്ളം കുടിക്കുക, പ്രത്യേകിച്ച് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ള സമയത്ത് ഡയൂറെറ്റിക്സ് ആയിട്ടുള്ള മേൽ സൂചിപ്പിച്ച ഘടകങ്ങളുള്ള വെള്ളം കുടിക്കുക, ഇതിൻ്റെ കൂടെ കൃത്യമായ വ്യക്തി ശുചിത്വവും കൂടെ നിലനിർത്തുക. ഇത് ചെയ്യുകയാണെങ്കിൽ 100% നിങ്ങൾക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനിൽ നിന്ന് മറികടക്കാൻ വേണ്ടി കഴിയും. അതേപോലെ തന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനെ ഒരു വലിയ പരിധിവരെ പ്രിവെൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കൂടുതൽ ഹെൽത്ത് ടിപ്സുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി.